ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ടൈം 7:30 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇത് ഇവിടെ ഞാനൊന്ന് കാലിക്കറ്റ് പോകണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണ്. കാലിക്കറ്റ് പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫേമസ് ആയിട്ടുള്ളൊരു ഇപ്പം പുതിയ കാലിക്കറ്റിൽ ലോഞ്ച് ചെയ്ത പുതിയ ഷോപ്പുണ്ട് കേട്ടോ. അതായത് കഞ്ഞിയൊക്കെ കിട്ടും, നമ്മളെ പഴഞ്ചൻ ഒരു സ്റ്റൈലിൽ കിട്ടുന്ന കഞ്ഞി അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള നീർക്കഞ്ഞിയൊക്കെ ഉണ്ട് പറയുന്നുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ എന്താണ് ഡീറ്റെയിൽസ് അറിയണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോകാൻ ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാണ്, ഞാനിപ്പം ഉറക്കത്ത് എഴുതിച്ചപ്പടിയാണ്. ഓക്കെ, അപ്പം അവിടേക്ക് പോവുകയാണ്. അപ്പോൾ ചെറിയൊരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു, നിങ്ങൾക്കും കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ സ്ഥലം കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. നമ്മുടെ പഴയ ടച്ചിൽ കിട്ടുന്നതാണ്. അപ്പോൾ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇടുന്ന കോസ്റ്റ്യൂം ഒരു ബ്ലാക്ക് ടീഷർട്ടായിരിക്കും കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിൽ ആർഭാടമായിട്ട് പോകുന്നില്ല, നമ്മൾ ഷൂട്ട് ചെയ്യാൻ മാത്രമായിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ വലിയ രീതിയിൽ പോകുന്നില്ല കേട്ടോ. അപ്പം ഞാൻ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യട്ടെ, ഫേസൊക്കെ വാഷ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കോസ്റ്റ്യൂം ഏതാണെന്ന് കാണിച്ചു തരട്ടോ. അപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരും, ബാക്കി മേക്കപ്പ് ചെയ്യാം. മേക്കപ്പ് ചെയ്യുന്ന മുന്നേ കാണിക്കാം, ഇൻട്രൊഡക്ഷൻ എടുക്കാൻ മറക്കണം. ഇൻട്രൊഡക്ഷൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ പോകേണ്ട എടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ റണ്ണിങ്ങിന് പോകുമ്പോൾ എനിക്ക് ഇൻട്രൊഡക്ഷൻ എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലോ. അപ്പോൾ ഞാൻ ഡ്രസ്സ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഷോപ്പ് വന്നിട്ട് പുതിയതായിട്ട് ലോഞ്ച് ചെയ്താണ്. അപ്പം ഈ ഒരു ഷോപ്പ് വന്നിട്ട് കുന്നത്തുപാലത്താണ്. അപ്പോൾ ബേപ്പൂരിൽ നിന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിന് മുമ്പ് ഈ ഒരു ടീഷർട്ടാണ് ഇട്ട്, വലിയ രീതി മേക്കപ്പ് ചെയ്യുന്നില്ല കേട്ടോ. ടീഷർട്ട് ഇട്ട് പിന്നെ ഞാൻ ചായ കുടിച്ചു. ചായ കുടിച്ചിട്ട് എനിക്ക് പത്രം വായിക്കുന്ന ഒരു ശീലം ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോവാണ്. ഇത് രാവിലെ ഒരു എനിക്ക് തോന്നുന്നു കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ, ഒരു ഉച്ച സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വലിയ വെയിലാവുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടു. പക്ഷേ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അവിടുത്തെ മെയിൻ ഐറ്റംസൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടുന്ന് കുറച്ച് പോകാനുള്ളു, വലിയ ദൂരമൊന്നുമില്ല. പിന്നെന്താ പറയാനുള്ളത്, ആ സൺക്രീം തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വെയിലൊക്കെ ആയതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ സൺക്രീം മസ്റ്റ് ആയിട്ട് ഇടണം. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഇങ്ങനെ ഇങ്ങനെ യാത്ര പോയി. അപ്പോൾ ഞാൻ ചെറിയ രീതിയിലൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. കഞ്ഞി ഓർഡർ ചെയ്തിട്ടുണ്ട്, ഭയങ്കര ദാഹം. കുറിയേരി കഞ്ഞിയാണ്. ഗൈസ്, അപ്പൊ അത് അച്ചാറുണ്ട്, എന്താ അറിയില്ല, പേരറിയില്ല, ഇതിന്റെ അത് ആഡ് ചെയ്യണം. ഇതിലേക്കല്ല കഴിക്കാറില്ല. ശരി, അരിയാണ് ആഡ് ചെയ്യുന്നത്. ഗൈസ്, അവിടുത്തെ ആ അരി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഉണ്ണിയപ്പം ഇവിടെ ഓൾറെഡി റെഡി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഇത് പഴം ആഡ് ചെയ്യുന്നുണ്ട്, നാണപ്പൂ കേട്ടോ. ഇത് വെറൈറ്റി ആയിട്ടില്ലേ, കൊള്ളം സൂപ്പറായിട്ടുണ്ട്. ഹായ് ഗൈസ്, അപ്പം നല്ല വെയിലാണ് കേട്ടോ പുറത്ത്, ഭയങ്കര വിശപ്പില്ല, ദാഹം. അപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് വെച്ചാൽ ഇളനീർക്കഞ്ഞിയാണ് കേട്ടോ. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് തോന്നി. കാരണം ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടാ, നമ്മൾ കഞ്ഞിൻ്റെ കൂടെ അച്ചാറും കൂട്ടിയിട്ടാണല്ലോ കഴിക്കാറ്. അപ്പോൾ ഇത് വെറൈറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇവിടെ കാപ്പിക്കാണ്. അപ്പൊ ഗൈസ്, അപ്പൊ ഇതിനകത്ത് ഇളനീരിന്റെ ഒരു ഒരു ടേസ്റ്റ് ഉണ്ടാവും വിചാരിക്കുന്നുണ്ട്. കേബേജിന്റെ ചെറിയൊരു ഇതുപോലെ ഉണ്ട്, പിന്നെ ചെറിയൊരു പുഴുക്കുണ്ട്, അച്ചാറുണ്ട്, പിന്നെ ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇപ്പൊ നമുക്ക് ഒരു ഓപ്ഷനാണ്, ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഇല്ലാതെ ഒന്ന് കഴിച്ചിട്ടെ. സൂപ്പറായി കേട്ടോ, അടിപൊളി. എനിക്ക് ആ ഇളനീരിൻ്റെ ടേസ്റ്റ്, നമ്മൾ പണ്ട് തേങ്ങട്ട് കഴിക്കില്ലേ, ആ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. പണ്ട് കഞ്ഞിയിലൂടെ നമ്മൾ തേങ്ങട്ട് കഴിക്കില്ലേ, അതേപോലെ എനിക്ക് ഫീൽ. ഞാൻ കുറച്ച് ചക്കേൻ്റെ ഈ ഒരു ഇത് ആഡ് ചെയ്യാണ്, എനിക്കിഷ്ടമാണ് കേട്ടോ ചക്ക. ചേമ്പിൻ്റെ ആണ് കേട്ടോ ചക്ക, അല്ല സോറി. ആ ആ
ഇതിൽ ക്യാരറ്റും കാബേജും തേങ്ങയും ഒക്കെ ആഡ് ചെയ്താണ്. പിന്നെ ഒത്തിരി അച്ചാറും കൂടി. അപ്പം ഇത് ഒന്നായിട്ട് അവിടെ മിക്സ് ചെയ്തിട്ടൊന്ന് കഴിച്ചു നോക്കാം. അടിപൊളി കോമ്പിനേഷൻ. ആ ചേമ്പിന്റെ ടേസ്റ്റ് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇളനീരിന്റെ ഒരു ടേസ്റ്റ് അത് പറയാതിരിക്കാൻ പറ്റില്ല, ഒരു രക്ഷയില്ല. സൂപ്പറായിട്ട് നമ്മുടെ എന്താ പറയാ ഈ ഒരു വെയിൽ സമയത്ത് എനിക്ക് തോന്നുന്നു കഴിക്കേണ്ടതാണ് ഈ ഒരു കഞ്ഞി. എല്ലാ വെറൈറ്റി ആണ് കേട്ടോ, പഴയ ഒരു തെച്ചു തരുന്നതാണേ, വെറൈറ്റി ആണ്. സാധാരണ നമ്മൾ കഞ്ഞിക്ക് അച്ചാറിൻ്റെ കൂടെ അല്ലേ, പക്ഷെ ഇത് ഇതിൻ്റെ അരി തന്നെ വ്യത്യാസമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു അരി കഞ്ഞി കുടിക്കുന്നത് കേട്ടോ. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഇത് കാലിക്കറ്റിലെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പ് തന്നെയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ കയറിയിട്ട് കഴിക്കാം. കുപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം ഇതിൻ്റെ ഞങ്ങൾ ഇവിടെ കുടിച്ചു കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളൊക്കെ അവർ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിന് കുടിക്കട്ടെ, ഫുഡാണ് കേട്ടോ, കൊള്ളാം. പിന്നെ ഉപ്പ് വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഉപ്പ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ചെന്ന് വേണം, നിർബന്ധമുള്ളവർക്ക് കൂട്ടി കഴിക്കാം, അല്ലാത്തവർക്ക് കഴിക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഇളനീരിൻ്റെ ടേസ്റ്റ് പറയാതിരിക്കാൻ പറ്റും, സൂപ്പറായിട്ട്. പിന്നെ ഇതാ എനിക്ക് ഈ ചേമ്പ് ഇഷ്ടപ്പെട്ടു, നല്ല രുചിയുണ്ട് ചേമ്പ്. പാകാണ് പാകാണ് അറിയാം. ചെറുത് നല്ല രസമല്ലേ ഗൈസ്. അപ്പം ഞാനൊരു ഇളനീ ഷേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടേ. അപ്പം അവർ പറഞ്ഞു ഇവിടുത്തെ സ്പെഷ്യൽ നോർമൽ ആയിട്ടുള്ള ഇളനീ ഷേക്ക് അല്ല, കുറച്ച് മുത്താറ അവിൽ പറഞ്ഞൊരു ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ടേസ്റ്റ് കൂടുന്നു. അപ്പം ഈ മുത്താറ അവിൽ നമ്മളൊരു ആട്ടിൽ സാധാ അവിലല്ലേ, അതെനിക്ക് കാണിച്ചു തരിച്ചപ്പോൾ അവരിതാ ജസ്റ്റ് കയ്യിൻ്റെ അകത്തേക്ക് കഴിക്കുന്നു കേട്ടോ. ഇതാണ് സംഗതി, ഇതാ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ആണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റ്, ഇപ്പം പറയാതിരിക്കാൻ പറ്റില്ല. ഒരു രക്ഷയില്ല കേട്ടോ, കുഞ്ഞു സാധനം പക്ഷെ ഭയങ്കര രുചി. എന്താ പറയാ, ഭയങ്കര കുട്ടിത്തെറിക്കുന്ന പോലെ സൗണ്ട്. എനിക്കങ്ങനെ ഇഷ്ടമാണ്, കർമ്മറ കർമ്മറ സൗണ്ട് ഇഷ്ടമാണ്. അപ്പം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം ചെറിയ ചീരാമോതുണ്ട് ഉപ്പിലിട്ടത്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനേ. ഭയങ്കര എരിവായിരിക്കും അല്ലേ, നോക്കി നോക്കാം. ഭയങ്കര നമ്മൾ ഓർഡർ ചെയ്ത മുത്താറി അവിൽ കോക്കനറ്റ് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. മേലെ തന്നെ ഈ ഒരു മുത്താറി അവിലുണ്ട് കേട്ടോ. അതിലൊരു കോംബോ വരുമ്പോൾ എങ്ങനെയാണ് ഇത് ടേസ്റ്റ് നമുക്ക് നോക്കാം. പിന്നെ വന്നിട്ട് ഇതൊരു ഷേക്കാണ്, ഇളനീർ ഷേക്കും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ
നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തു. ഇപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് കുടിച്ചു നോക്കാം. തോന്നുന്നുണ്ടോ ഇത് എന്താലേ നിർത്താതെ കുടിക്കുകയാണോ? നിങ്ങളതിൻ്റെ കൊള്ളം തന്നെ ഞാൻ പറയൂ കേട്ടോ, കേസില്ല കേസില്ല എന്ന് തന്നെ പറയൂ. ഓക്കെ, അപ്പൊ ഈ ഒരു ജ്യൂസും കൂടി കുടിച്ച്, ഇതൊരു ഇളനീർ ഷേക്ക് ആണ് കേട്ടോ, മുത്താരട്ട ഇളനീർ ഷേക്ക് ആണ്. അപ്പൊ ഈ ഒരു ജ്യൂസ് കൂടെ കുടിച്ചിട്ട് ഞാൻ ഇന്നത്തെ ഒരു ബ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പൊ ഈ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കാലിക്കറ്റൊക്കെ ആരെങ്കിലും വരികയാണെങ്കിൽ ഇത് കുന്നത്തപ്പാലം എന്ന് പറഞ്ഞ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ കാലിക്കറ്റിൽ, അതിനടുത്ത് തന്നെയാണ് ഈ ഒരു ഷോപ്പ്. അപ്പൊ എല്ലാവരും ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യാം കേട്ടോ. ബൈ ഷെയർ ചെയ്യാം.